കർണാടക കാർവാറിൽ പാലം തകർന്ന് ട്രക്ക് പുഴയിൽ വീണു. കാർവാറിനെയും ഗോവയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാളി പാലമാണ് തകർന്നത്. പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. ഈ സമയം പാലത്തിലൂടെ കടന്നു പോവുകയായിരുന്ന ട്രക്ക് പുഴയിൽ വീഴുകയായിരുന്നു. ഇന്ത്യയിലും വിദേശത്തുമായി 25 വർഷത്തെ സേവന പരിചയമുള്ള ഡോക്ടർ ഹസീന ഹനീഫ് MD ഗൈനക്കോളജിസ്റ്റ് സ്ത്രീരോഗ വിദഗ്ധ കാസർഗോഡ് വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും രോഗികളെ പരിശോധിക്കുന്നതാണ്. വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ബാങ്ക് റോഡ്, കാസർഗോഡ്. കർണാടകയിൽ ദേശീയപാത 66 പാലം തകർന്ന് ട്രക്ക് പുഴയിൽ വീണു. സദാശിവഗഡിനെ കാർവാറുമായി ബന്ധിപ്പിക്കുന്ന പഴയ കാളിപാലമാണ് തകർന്നു വീണത്. ബുധനാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. ഈ സമയത്ത് പാലത്തിലൂടെ കടന്നു പോവുകയായിരുന്ന ട്രക്ക് പുഴയിലേക്ക് പതിക്കുകയായിരുന്നു. ഡ്രൈവറെ മത്സ്യത്തൊഴിലാളികളാണ് പുഴയിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. തമിഴ്നാട് സ്വദേശിയായ ബാലമുരുകനാണ് രക്ഷപ്പെട്ടത്. ഇയാളെ കാർവാറിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആശുപത്രിയിലേക്ക് മാറ്റിയതായി ഉത്തരകന്നഡ SP നാരായൺ പറഞ്ഞു. ഗോവയെയും കർണാടകയെയും ബന്ധിപ്പിക്കുന്ന കാളി നദിക്ക് കുറുകെയുള്ള 40 വർഷം പഴക്കമുള്ള പാലമാണിത്. ദേശീയപാത 66 വികസനത്തിനായി ഇവിടെ പുതിയ പാലം നിർമ്മിച്ചിരുന്നെങ്കിലും ഒരു ഭാഗത്തേക്കുള്ള ഗതാഗതം പഴയ പാലം വഴി തന്നെയായിരുന്നു. പാലം തകർന്നതിനെ തുടർന്ന് ഇതിലൂടെയുള്ള ഗതാഗതം വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് പുതിയ പാലത്തിലൂടെ വാഹനങ്ങൾ കടത്തിവിടുന്നതിനായി സുരക്ഷാ പരിശോധന നടത്തിവരികയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.